ലോകത്തിലെ എല്ലാ കുടുംബങ്ങളും വ്യത്യസ്തമാണ്. ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ലോകത്തിലുള്ള വ്യത്യസ്തങ്ങളിൽ വ്യത്യസ്തമായ 9 കുടുംബങ്ങളെക്കുറിച്ചാണ്. അങ്ങനെ പറയാൻ കാരണം ഇതുപോലുള്ള കുടുംബങ്ങൾ നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ്. ഇതിൽ ചിലത് കണ്ടാൽ ഇവർ എന്താ ഇങ്ങനെയെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയേക്കാം. എന്നാൽ ചില കുടുംബങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും ഇൻസ്പിറേഷൻ നൽകും. 90s കിഡിന്റെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്പർ 1, ദ ചാന ഫാമിലി. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും അധികം ആളുകളുള്ള കുടുംബമാണ് ചാന ഫാമിലി. സിയോണ ചാന എന്ന വ്യക്തിയാണ് കുടുംബനാഥൻ. 39 ഭാര്യമാരുള്ള ചാനയ്ക്ക് 94 മക്കളും 14 മരുമക്കളും 33 പേരക്കുട്ടികളുമാണ് ഉള്ളത്. ഇത്രയും പേരിൽ നിൽക്കുന്നില്ല, ഇന്നും ആ കുടുംബം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും മിസോറാമിലെ ഒരു ഗ്രാമത്തിൽ 100 മുറികളുള്ള 4 നില വീട്ടിലാണ് ഒരുമിച്ച് താമസിക്കുന്നത്. ആ കുടുംബത്തിലേക്കുള്ള ആഹാരത്തിനായി അവർ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. ചാനയുടെ വരുമാന മാർഗവും കൃഷിയാണ്. ആ കുടുംബത്തിന് ഒരു ദിവസത്തെ ഭക്ഷണത്തിനായി വേണ്ടിവരിക 90 കിലോയോളം അരിയും 60 കിലോയോളം ഉരുളക്കിഴങ്ങും. ചിക്കനാണ് കഴിക്കുന്നതെങ്കിൽ അന്ന് 39 ചിക്കനോളം വേണ്ടിവരും അവർക്ക് വിശപ്പടക്കാൻ. ഈ കുടുംബത്തെക്കുറിച്ച് കേട്ടപ്പോൾ അതിശയം തോന്നിയെങ്കിൽ ഇനി പറയാൻ പോകുന്ന കുടുംബങ്ങൾ ഇതിലധികം നിങ്ങളെ അതിശയപ്പെടുത്തും. നമ്പർ 2, പിക്സി ഫോക്സ് ആൻഡ് ജസ്റ്റിൻ ജെഡ്ലിക്ക. 30 വയസ്സ് പ്രായമുള്ള പിക്സി ഫോക്സ് ലോക പ്രശസ്തയായ ഒരു പ്ലാസ്റ്റിക് സർജറി അഡിക്റ്റാണ്. ഒരുപാട് തവണ ശരീരത്തിൽ പ്ലാസ്റ്റിക് സർജറികൾ ചെയ്തിട്ടുള്ള സ്ത്രീയാണ് പിക്സി ഫോക്സ്. പിക്സി ഫോക്സിന്റെ 6 വാരിയല്ലുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. കണ്ണിലും മൂക്കിലുമെല്ലാം സർജറി നടത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് പിക്സി ഫോക്സ്. റിയൽ ലൈഫ് ബാർബി ആകുന്നതിനായി പിക്സി ഫോക്സ് തന്നെ കൊണ്ടാകുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഒട്ടുമിക്ക എല്ലാ ശരീരഭാഗങ്ങളും പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ട്. 3 തവണ മൂക്കിലും 4 തവണ മാറിടത്തിലും സർജറി ചെയ്തിട്ടുണ്ട്. പിക്സി ഫോക്സിന്റെ ഭർത്താവ് ജസ്റ്റിൻ ജെഡ്ലിക്കയും പ്ലാസ്റ്റിക് സർജറി ചെയ്ത് പ്രശസ്തനായ വ്യക്തിയാണ്. 480 കോസ്മെറ്റിക് സർജറീസാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ചെയ്തിട്ടുള്ളത്. ഏകദേശം 16 പീസ് പ്ലാസ്റ്റിക്സ് ആ ദേഹത്തുണ്ട്. നമ്പർ 3, ഡ്വാർഫ് ഫാമിലി. ഹൈദരാബാദിൽ താമസിക്കുന്ന ഒരാളാണ് രാംരാജ് സിംഗ് ചൗഹാൻ. ഇദ്ദേഹത്തിനും കുടുംബത്തിനും അക്കോൺഡ്രോപ്ലേഷ്യ എന്നൊരു രോഗാവസ്ഥയുണ്ട്. ഈ അസുഖം വരുന്നവർക്ക് കൈ കാലുകൾക്ക് വളർച്ച കുറവായിരിക്കും. അതിനാൽ രാംരാജ് സിംഗ് ചൗഹാനും കുടുംബത്തിനും ഉയരം കുറവാണ്. ഇവർക്ക് സാധാരണ രീതിയിൽ നടക്കുന്നതിനും ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപാട് പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു ഫാമിലിയാണിത്. ബന്ധുക്കളുടെ കടയിൽ സഹായിയായി നിന്നാണ് വരുമാനം കണ്ടെത്തുന്നത്. കൂടാതെ വിവാഹ ചടങ്ങുകളിൽ അദ്ദേഹം ആളുകളെ സ്വീകരിക്കുന്ന ജോലിയും ചെയ്യുന്നുണ്ട്. നമ്പർ 4, ദ മാർഷൽ ഫാമിലി. ഇതാണ് ബ്രിട്ടനിലെ മോസ്റ്റ് സർജിക്കലി എൻഹാൻസ്ഡ് ഫാമിലി എന്നറിയപ്പെടുന്ന മാർഷൽ ഫാമിലി. ചാൻഡൽ മാർഷൽ എന്ന അമ്മയും 5 പെൺമക്കളും അടങ്ങുന്ന കുടുംബമാണിത്. ഈ ഫാമിലിയുടെ പ്രത്യേകത, അമ്മയും 4 മക്കളും പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ബ്രെസ്റ്റ് എൻലാർജ്മെന്റ് നടത്തിയവരാണ്. 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഇവർ ഇതുപോലെ ക്രേസി ആയിട്ടുള്ള പ്ലാസ്റ്റിക് സർജറിക്ക് ഒരുങ്ങുകയായിരുന്നു. ഈ കുടുംബത്തിൽ ബ്രിട്ടണി എന്ന ഒരു പെൺകുട്ടി മാത്രമേ ഇതുപോലെ ചെയ്യാത്തതായിട്ടുള്ളൂ. ബ്രിട്ടണിക്ക് 18 വയസ്സ് കഴിഞ്ഞപ്പോൾ അമ്മ ചാൻഡൽ മാർഷൽ സർജറി ചെയ്യുവാൻ പറഞ്ഞെങ്കിലും ബ്രിട്ടണി തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. നമ്പർ 5, ലിയ ബെന്നിംഗ് ഓഫ് ആൻഡ് ആരോ ഡ്രാവൻ. There's vampires everywhere. Vampires can be doctors, nurses, solicitors, bank managers, mechanics. വാമ്പയേഴ്സ് സിനിമകളിൽ മാത്രമാണ് ഉള്ളത് എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയി എന്ന് തെളിയിക്കുന്ന കപ്പിൾസാണ് ലിയ ബെന്നിംഗ് ഓഫും ആരോൺ ഡ്രാവനും. ഈ രണ്ടു പേരും 2013 ഓൺലൈനിലൂടെയാണ് ആദ്യമായി പരിചയപ്പെടുന്നത്. ഇവരുടെ ബന്ധം ആരംഭിക്കുന്നത് പരസ്പരം രക്തം കുടിച്ചുകൊണ്ടാണ്. പിന്നീട് അവർ രക്തം കുടിക്കുന്നത് തുടരുകയും പരസ്പരം ഒന്നിച്ച് ജീവിക്കുവാനും ആരംഭിച്ചു. ഇതുമാത്രമല്ല, ശരീരത്തിൽ പ്ലാസ്റ്റിക് സർജറീസ് ചെയ്തുകൊണ്ട് അവർ വാമ്പയേഴ്സിനെ പോലെ രൂപമാറ്റം നടത്തുകയും ചെയ്തു. Number 6, the Rapunzel family. This is something that we have been given and we kind of don't really have a lot of control over it. Okay, look out the window. 45 വയസ്സ് പ്രായമുള്ള ടെറി ലിൻ എന്ന സ്ത്രീ ലോകത്തിലെ ഏറ്റവും നീളമുള്ള മുടിയുള്ളവരുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ആളാണ്. ടെറി ലിൻ മുടി വെട്ടാറ് പോലുമില്ലെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഈ ലിസ്റ്റിൽ ഈ സ്ത്രീയുടെ കുടുംബം വരുവാൻ കാരണം അവരുടെ 3 പെൺകുട്ടികളും അമ്മയെ പോലെ തന്നെ മുടി വളർത്തുന്നവരാണ്. കെയ്ലിൻ, സിൻഡ്ലിൻ, ചെസ്നി എന്നിങ്ങനെയാണ് പെൺകുട്ടികളുടെ പേര്. മുടി കെയർ ചെയ്യുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ഇവർ എത്രമാത്രം ബുദ്ധിമുട്ടിയായിരിക്കും മുടി വളർത്തുന്നത് എന്ന്.
റെപ്പുൻസൽ ഫാമിലി എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. നമ്പർ 7, ബോൺ വിത്തൗട്ട് ഹാൻഡ്സ്. I'm just like the other kids. Just like them. ചിക്കാഗോയിൽ താമസിക്കുന്ന ലിൻഡ ബനോൺ എന്ന അമ്മയ്ക്കും ടിമ്മി എന്ന മകനും ഹോൾട്ട് ഓറം എന്ന ജനറ്റിക് കണ്ടീഷനുണ്ട്. അവർക്ക് രണ്ടാൾക്കും ജന്മന കൈകളില്ല. എന്നാൽ ഇവരെ വ്യത്യസ്തരാക്കുന്നത് അവരുടെ ജീവിതം തന്നെയാണ്. കൈകൾ ഉള്ളവർ ചെയ്യുന്നതെല്ലാം അവർക്ക് ചെയ്യാൻ സാധിക്കും. കുറവുകൾ ഉണ്ടെങ്കിലും അവരുടെ മനഃശക്തി കൊണ്ട് അവർ ലോക പ്രശസ്തരായി. കൈകൾ ഇല്ലാതിരുന്നിട്ടും ടിമ്മി നീന്തുകയും തായ്ക്കൊണ്ട പരിശീലനം നടത്തുകയും ചെയ്യുന്നുണ്ട്. ലിൻഡ ഒരു കിൻഡർ ഗാർഡൻ ടീച്ചറും മോട്ടിവേഷണൽ സ്പീക്കറുമാണ്. ലിൻഡ ഗർഭിണിയായിരുന്നപ്പോൾ തന്നെ ജനിക്കാൻ പോകുന്ന കുട്ടിക്കും തനിക്ക് വന്ന അസുഖം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു. അവർക്ക് ആ കുട്ടിയെ അബോർഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നിട്ടും ആ ദമ്പതികൾ അതിന് തയ്യാറാകാതെ ലിൻഡ കുഞ്ഞിനെ പ്രസവിച്ചു. ടിമ്മി ജനിച്ചതിന് ശേഷമാണെങ്കിലും ഹൃദയസംബന്ധമായ അസുഖങ്ങൾ ആ കുട്ടിയെ അലട്ടിയിരുന്നു. പ്രതിസന്ധിയെ തരണം ചെയ്ത ഈ അമ്മയും മകനും ലോകത്തിന്റെ ഹൃദയം കവർന്നു കഴിഞ്ഞു. നമ്പർ 8, ഡഗ്ഗർ ഫാമിലി. പത്തൊൻപത് കുട്ടികളുള്ള അമേരിക്കയിലെ ഒരു വലിയ ഫാമിലിയാണ് ഡഗ്ഗർ ഫാമിലി. ജിം മിഷേൽ ദമ്പതികളാണ് ഈ കുട്ടികളുടെ മാതാപിതാക്കൾ. 1984 വിവാഹം ചെയ്ത ഇവർക്ക് 1988 വരെ കുട്ടികൾ ജനിച്ചില്ല. അതിനുശേഷമാണെങ്കിലും രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ അവർക്ക് കുഞ്ഞിനെ നഷ്ടമായി. പിന്നീട് അവർ കൂടുതൽ റിലീജിയസ് ആവുകയും അങ്ങനെ ബർത്ത് കൺട്രോളിംഗ് അവർ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. തങ്ങൾക്ക് എത്ര മക്കൾ ജനിക്കണമെന്ന് ദൈവം തീരുമാനിക്കട്ടെ എന്നുള്ള ചിന്താഗതിയിലേക്ക് അവർ മാറി. അങ്ങനെ അവർക്ക് 9 പെൺകുട്ടികളും 10 ആൺകുട്ടികളും ജനിച്ചു. എല്ലാവരുടെയും പേര് ജെ എന്ന അക്ഷരത്തിലാണ് ആരംഭിക്കുന്നത്. Number 9, Abby and Brittany Hensel. 5th grade math specialist. So we'll have two classes of math. It's part-time, which is nice, so we'll be kind of transitioning into the teaching world. സയാമീസ് ഇരട്ടകളാണ് ആബിയും ബ്രിട്ടണിയും. ഇവർക്ക് ഓരോ ആൾക്കും ഹൃദയവും ശ്വാസകോശവും ഉണ്ട്. പക്ഷേ രണ്ടാൾക്കും കൂടി ഒരു കരളും ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമാണ് ഉള്ളത്. പക്ഷേ ഇതൊന്നും അവരുടെ ജീവിതത്തിന് തടസ്സമായിട്ടില്ല. അവർ എല്ലാവരെയും പോലെ യാത്ര ചെയ്യും. അവർക്കൊരു ജോലിയുമുണ്ട്. അവർ ഒരുമിച്ച് അധ്യാപകരായിട്ടാണ് ജോലി ചെയ്യുന്നത്. രണ്ടാൾക്കും അവരവരുടെ ടീച്ചിങ് ലൈസൻസും കൂടാതെ രണ്ടാൾക്കും പാസ്പോർട്ടുമുണ്ട്. എങ്കിലും ട്രാവലിങ്ങിന് ഒരു ടിക്കറ്റ് മാത്രം മതി. രണ്ടാളും രണ്ട് വ്യക്തികളാണെങ്കിലും അവരുടെ ബോഡിയുടെ കോർഡിനേഷൻ അവിശ്വസനീയമാണ്. ആബി വലത് കൈ കൺട്രോൾ ചെയ്യുമ്പോൾ ബ്രിട്ടണി ഇടത് കൈയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് കാലുകളും. നിങ്ങൾക്കിതിൽ ഏറ്റവും കൗതുകം തോന്നിയതും ഇൻസ്പിറേഷൻ നൽകിയതുമായ രണ്ട് ഫാമിലികൾ ഏതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.